ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഈദ് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഈദ് ഡേക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യൂഷ്വലി നമ്മൾ കുഴിമന്തി, കുക്കർ മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ, എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണിത്. നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കിച്ചണിൽ ഒത്തിരി ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട. വെറും 10-15 മിനിറ്റ് മാത്രം ഒരു പ്രിപ്പറേഷൻ ടൈം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മന്തി തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് സെല്ല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ അറബിക് റൈസസ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ സെല്ല റൈസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലാണ് നമുക്ക് ആ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ സെല്ല റൈസ് ഇല്ലെങ്കിൽ ബസ്മതി റൈസ് യൂസ് ചെയ്യാം കേട്ടോ, അതിന് പ്രോബ്ലം ഒന്നും ഇല്ല. എങ്കിലും ഈ ഒരു ഡിഷിന് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സെല്ല റൈസാണ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് മന്തിയിലേക്കുള്ള ഒരു മസാല റെഡിയാക്കണം. ഒരു പൗഡറാണ്, അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗ്രാമ്പു, 1 ടീസ്പൂൺ ഏലക്ക, പിന്നെ 1 പീസ് പട്ട ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 1 ഡ്രൈഡ് ലെമൺ ആണ്, ഇതിൻ്റെ സീഡൊക്കെ മാറ്റിയതിന് ശേഷം അതും ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ 1 ടേബിൾ സ്പൂൺ മല്ലി കൂടി ചേർത്തിട്ട് വേണം റോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ചൂട് മാറുന്നതിനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് പൊടിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊരു ഫൈൻ പൗഡറാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ മന്തി മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കുകയാണ്. ഇതിൽ ഒരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മന്തി മസാലയുടെ പൗഡർ 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓലിവ് ഓയിലാണ്. നമ്മൾ ഈ ഒരു അറബിക് ഡിഷിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത് ഓലിവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ ഓലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പ്രോബ്ലം ഒന്നും ഇല്ല. ഇനി നമ്മൾ ചിക്കനിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്യാൻ പോകണം. ഞാനിവിടെ 1 മുഴുവനായിട്ടുള്ള ചിക്കനാണ്, അത് 2 പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പീസാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെറിയ പീസാക്കാം കേട്ടോ. അതിനുശേഷം ഇതൊരു ഫോക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ചെറിയ ഹോൾസസ് ഒക്കെ ഒന്ന് കൊടുക്കുകയാണ്. കാരണം ഈ ഒരു മസാല പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കനിലേക്ക്. അതിനുശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇതിവിടെ ഇരിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈഡ് ഒണിയൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 1 വലിയൊരു സവോള സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഓണിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടൊമാറ്റോയാണ് നമുക്ക് പ്യൂരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ ചെറിയ ജാറിലിട്ട് തന്നെ ഒന്ന് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1 കപ്പോളം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു വലിയ ബൗൾ എടുക്കുക, അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റൈസിൻസ്, ഉണക്കമുന്തിരി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ആ ഒരു റൈസ് ഇല്ലേ, അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഫുള്ള് സ്ട്രെയിൻ ചെയ്ത് കളയുക. അതിനുശേഷം ആ ഒരു റൈസ് കൂടി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അല്പം കൂടി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടൊമാറ്റോ പ്യൂരി 1 കപ്പ് ഉണ്ട്. ആ 1 കപ്പ് ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ചേർക്കുക. പിന്നെ 2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടോട്ടലി നമ്മളിതിൽ 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ, പ്യൂരി ഉൾപ്പെടെ. അതായത് 2 കപ്പ് റൈസിന് 3 കപ്പ് എന്നുള്ള അളവിൽ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കവർ ചെയ്യുന്നത് ഞാൻ ഫോയിൽ പേപ്പർ ഡബിൾ ലെയർ ആയിട്ട് ഇട്ടിട്ടാണ് കവർ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെയൊക്കെ ഹോൾസ് ഉള്ള ലിഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചെറിയ ഹോൾസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ.
അപ്പം ഞാൻ ഇതിൻ്റെ ടോപ്പിൽ ആ ഒരു രണ്ട് പീസ് ചിക്കന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളിതൊരു ഓവനിലാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഗ്യാസ് സ്റ്റവോ വിറകടുപ്പോ കുക്കറോ ഒന്നും തന്നെ ആവശ്യമില്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കിച്ചണിൽ ടൈം വേസ്റ്റ് ചെയ്യേ വേണ്ട. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓവൻ ഒരു 10 മിനിറ്റോളം 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കനും റൈസും കൂടി പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു 1 hour ഈ ഒരു മന്തി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 1 hour ആയപ്പോഴേക്കും നമ്മുടെ മന്തി, അതായത് ചിക്കനും റൈസും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് മറ്റെന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ പറ്റും കിച്ചണിൽ. കാരണം നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 hour ആകുമ്പോഴേക്കും നമ്മുടെ ഡിഷ് റെഡിയാവും. അപ്പോൾ അതാണ് നമ്മൾ ഓവനിൽ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കണ്ടില്ലേ, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ ചിക്കൻ നമുക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ റൈസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നിനോടൊന്ന് അത് ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല കണ്ടോ, നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഈസി അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഈദിന് നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ മറ്റ് പണികളൊക്കെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.